മനസ്സിലുള്ള സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പകർച്ചവ്യാധി പോലെ ശത്രുത പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. ഇവിടെ ഈശോ പറയുകയാണ്, നാം എല്ലാവിധത്തിലുമുള്ള ശത്രുതയും ഉപേക്ഷിക്കണം, പകരം നമ്മുടെ ഹൃദയത്തിൽ കരുണ നിറയ്ക്കണം എന്ന്. ശത്രുക്കളോട്, നന്ദിഹീനരോട്, ദ്വേഷിക്കുന്നവരോട്, ശപിക്കുന്നവരോട്, അധിക്ഷേപിക്കുന്നവരോട് ലോകം എപ്പോഴും നിർദ്ദയമായാണ് പെരുമാറുക. എന്നാൽ ക്രിസ്തു ശിഷ്യരായ നാം ഈ സന്ദർഭങ്ങളിലെല്ലാം വ്യത്യസ്തമായ ഒരു മറുപടി നൽകണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. അത് കരുണയുടെ മറുപടിയാണ്. നാം ഒരാളെ വെറുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം ശത്രുത, തിന്മ, കോപം സൂക്ഷിക്കുന്നു. ശത്രുത അല്ലെങ്കിൽ തിന്മ, കോപം എന്നാൽ പിശാച് എന്നാണ് അർത്ഥം. കർത്താവ് നമ്മോട് പറയുകയാണ്, നാം ആരും നമ്മുടെ ഹൃദയത്തിൽ പിശാചിനെ സൂക്ഷിച്ച്, പിശാചിനെ വളർത്തി, നമ്മെ വെറുക്കുന്നവർക്ക് ആ പിശാചിനെ നൽകരുത് എന്നാണ്. നമ്മെ വെറുക്കുന്നവരെ നാം വെറുക്കുമ്പോൾ അവരിലേക്ക് നമ്മിൽ നിന്നും പിശാചിനെ നാം കൈമാറുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് എൻ്റെ ഹൃദയത്തിൽ കരുണ ഞാൻ സൂക്ഷിക്കുമ്പോൾ, കാരുണ്യമെന്നത് ഈശോ തന്നെയാണ്, ദൈവം തന്നെയാണ്. ശിമോൻ ഈശോയെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ കരുണ ദർശിച്ചിരിക്കുന്നു. ഈശോയെ തന്നെ നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, ദൈവത്തെ സൂക്ഷിക്കുന്നു. നാം നമ്മുടെ ശത്രുവിന് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ നൽകണം എന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് ഹീറോയിക്കായ, വീരോചിതമായ ജീവിതം നയിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വീരോചിതമായ പ്രവൃത്തി കുരിശിൽ നിന്നും അവിടുന്ന് നടത്തിയ പ്രാർത്ഥനയാണ്. കഠിനമായ ശത്രുതയുടെ മധ്യേ അവിടുന്ന് ശത്രുക്കളെ നോക്കി പ്രാർത്ഥിച്ചു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഈശോ അവർക്ക് കരുണയാണ് നൽകിയത്, പിതാവിൻ്റെ ക്ഷമയാണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഈശോ അവർക്ക് നൽകിയത്. നാമും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിപരീത സാഹചര്യങ്ങളിലും ഈശോയെ അനുകരിക്കണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ശത്രുക്കളുണ്ടാവില്ല എന്ന് ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും തീർച്ചയായിട്ടും, ശത്രുത ഉണ്ടാവരുത് എന്നാണ് ഈശോ പറയുന്നത്. ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പുറത്ത് ഉള്ളവരാണ്, ശത്രുത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന തിന്മയാണ്. കർത്താവിൻ്റെ ജീവിതത്തിന് ചുറ്റിലും ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു. അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ നിരന്തരമായി ശത്രുവിൻ്റെ മധ്യയാണ്, ശത്രുക്കളുടെ മധ്യയാണ് അവിടുന്ന് ജീവിച്ചിരുന്നത്. ഉത്ഥാനത്തിന് ശേഷവും സഭയെ എതിർക്കുന്നവർ ഇന്നുമുണ്ട്. ക്രിസ്തുവിനെ, ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ എതിർത്തുകൊണ്ടിരിക്കുന്നവർ. എന്നാൽ സഭയെ എതിർക്കുന്നവരെ ദ്വേഷം കൊണ്ട് നേരിടുവാൻ, നമ്മെ ദ്വേഷിക്കുന്നവരെ പിശാചിനെ കൊണ്ടോ പിശാചിൻ്റെ ആയുധം കൊണ്ടോ നേരിടുവാൻ ഈശോ ഒരിക്കലും നമ്മെ അനുവദിക്കുന്നില്ല. നമ്മെ മുറിപ്പെടുത്തുന്നവരോട്, നമ്മെ പരിഹസിക്കുന്നവരോട് നാം എന്തിനു ക്ഷമിക്കണം? നാം വിദ്വേഷം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിന് അപകടം വരുത്തുന്ന മാരകമായ രോഗകാരണമായ, നമ്മെ തകർത്ത് കളയുന്ന സംഗതികളാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുമ്പോൾ, കരുണ നൽകുമ്പോൾ ഒന്നാമത്തെ പ്രയോജനം നമുക്ക് തന്നെയാണ്. ഹൃദയത്തിൽ ശത്രുത വലിയ നിധി പോലെ സൂക്ഷിക്കുന്നവരുണ്ട്, വർഷങ്ങളായി ശത്രുത സൂക്ഷിച്ചിരിക്കുന്നവരുണ്ട്. നാം ഈ തിന്മ സൂക്ഷിച്ചിരിക്കുന്നത് അപരൻ്റെ, അയൽക്കാരൻ്റെ ഹൃദയത്തിലല്ല,
നമ്മുടെ തന്നെ ഹൃദയത്തിലാണ്, നമ്മുടെ തന്നെ ജീവിതത്തിലാണ് ഈ മാരകമായ വിഷം, ഈ പിശാചിനെ നാം സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി, എൻ്റെ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വിഷം കുടിച്ചാൽ എൻ്റെ ശത്രുവല്ല നശിക്കുന്നത്, ഞാനാണ് നശിക്കുന്നത്, ഞാനാണ് രോഗിയാകുന്നത്, എനിക്കാണ് മരണം സംഭവിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മളിൽ നിരവധി ആളുകൾ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിനുള്ളിലും മാരകമായ വിദ്വേഷമെന്ന ഈ സ്ഫോടക വസ്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ പിശാച് വാഴുന്നു. അത് സ്വർഗമല്ല, നരകമാണ്. നരകത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അങ്ങനെയുള്ള ഭവനങ്ങളിലും കുടുംബങ്ങളിലും തീർച്ചയായും ദൃശ്യമാകും. ഡോസ്റ്റോവ്സ്കി എന്ന റഷ്യൻ നോവലിസ്റ്റ് പറയുകയാണ്, വാട്ട് ഈസ് ഹെൽ, എന്താണ് നരകം? ഐ മെയിൻറ്റെയിൻ ദറ്റ് ഇറ്റ് ഈസ് ദ സഫറിങ് ഓഫ് ബീയിങ് അൺഎബിൾ ടു ലവ്. നരകമെന്നത് സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ വേദനയാണ്, ശത്രുത സൂക്ഷിക്കുന്നതിൻ്റെ ബദ്ധപ്പാടുകളാണ്, നരകത്തിൻ്റെ കാഠിന്യങ്ങളാണ്. അത് നമ്മുടെ ഭവനത്തിലെ ഭവനങ്ങളിൽ ഉണ്ടാവരുത്. ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ ഒരു പോഷത്വമാണ്. നാം ശത്രുത ഉപേക്ഷിക്കണമെങ്കിൽ, ബുദ്ധിപൂർവമായി പെരുമാറണമെങ്കിൽ ബുദ്ധിയേക്കാൾ വലിയ ഒരു സംഗതി നമുക്ക് വേണം, ദൈവകൃപ. ജീവിതകാലം മുഴുവനും ശത്രുതയിൽ കഴിയുന്നവർ, സഹോദരങ്ങളോടോ അയൽക്കാരോടോ ആരോടായാലും ശത്രുതയിൽ കഴിയുന്നവർ പോഷത്വത്തിൽ ജീവിക്കുന്നു. അവർ ദൈവകൃപയില്ലാത്തവരാണ്, നഷ്ടപ്പെടുത്തിയവരാണ്. നമുക്കെങ്ങനെയാണ് ഈ ശത്രുതയെന്ന മഹാതിന്മയിൽ നിന്നും മോചനം നേടാൻ, ദൈവകൃപ പ്രാപിക്കാൻ കഴിയുക? ധാരാളം വഴികളുണ്ട്. അതിലൊരു വഴി വലിയ ആത്മീയ ഗുരുവായ ജോൺ കസിയാൻ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പദം, ഒരാസ്യോ ഇഗ്നിത ഫയറി പ്രയർ, ജ്വലിക്കുന്ന പ്രാർത്ഥന. ജ്വലിക്കുന്ന പ്രാർത്ഥന എന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹൃദയം ജ്വലിക്കണമെന്ന് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ജ്വലിക്കും പ്രാർത്ഥന യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ. അങ്ങനെ നമ്മുടെ ഹൃദയം പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ജ്വലിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ കുറെ കൂടി നാം ശ്രദ്ധിക്കുകയും തീക്ഷ്ണതയോടെ പ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥനയെപ്പറ്റി ഫുൾട്ടൺ ജേഷീൻ പറയുന്ന മനോഹരമായൊരു നിരീക്ഷണം ഇതോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം എഴുതി, ഇൻ വോക്കൽ പ്രയർ വി ഗോ ടു ഗോഡ് ഓൺ ഫുട്ട്, ഇൻ മെഡിറ്റേഷൻ വി ഗോ ടു ഗോഡ് ഓൺ ഹോഴ്സ് ബാക്ക്, ഇൻ കണ്ടംപ്ലേഷൻ വി ഗോ ടു ഗോഡ് ഓൺ ജെറ്റ്. നമ്മൾ വാചിക പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവത്തിലേക്കുള്ള ദൂരം നടന്ന് തീർക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിലേക്ക് നാം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് പോലെ വേഗതയിൽ പോകുന്നു. എന്നാൽ ആഴമായ മൗനത്തിൻ്റെ പ്രാർത്ഥന നടത്തുമ്പോൾ നാം വിമാനത്തിൽ സഞ്ചരിക്കുന്നത് പോലെ വലിയ വേഗത്തിൽ ദൈവസന്നിധിയിലേക്ക് എത്തും. ദൈവത്തിലേക്കുള്ള നമ്മുടെ യാത്ര, ആ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ മൗനത്തിൻ്റെ ചില നിമിഷങ്ങളുണ്ടാകണം. ശാന്തമായി നമ്മുടെ ഹൃദയത്തോട് നാം സംസാരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സാന്നിധ്യം നൽകിക്കൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുവാൻ നാം അനുവദിക്കണം. അങ്ങനെ ശാന്തമായി ഹൃദയത്തെ നാം ശ്രവിച്ചാൽ നമ്മുടെ ഹൃദയം സാവധാനം പ്രകാശമുള്ളതായിത്തീരും. നമ്മുടെ ഹൃദയം ജ്വലിക്കും, ദൈവീക പ്രസാദം കൊണ്ട് ജ്വലിക്കും. അങ്ങനെ ജ്വലിച്ചു കഴിയുമ്പോൾ വിദ്വേഷമെന്നത്, കോപമെന്നത്, ശത്രുതയെന്നത് പോഷത്വമാണെന്നും മാരകമായ വിഷമാണെന്നും സൂക്ഷിക്കാൻ ഒരു ഭവനത്തിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും സൂക്ഷിക്കാൻ കൊള്ളില്ലാത്ത പാഴ്വസ്തുവാണ് എന്നും നാം തിരിച്ചറിയും. അപ്പോഴത് നാം ഉപേക്ഷിക്കും, നാം ക്ഷമിക്കും. അങ്ങനെ ബുദ്ധിയുള്ള ദൈവമക്കൾ ആയിത്തീരുന്ന നാം ഇന്ന് പാതുവായിലെ വിശുദ്ധ അന്തോനിസ് പുണ്യവാന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാവിശുദ്ധനായ ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്നു അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ചിത്രങ്ങളുടെയും രൂപങ്ങളുടെയും ഒക്കെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം, പരിശുദ്ധ അമ്മയെ പോലെ, മാർയോസേ പിതാവിനെ പോലെ ഉണ്ണീശോയെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിശുദ്ധനാണ് അദ്ദേഹം. മറ്റ് വിശുദ്ധരുടെ ആരുടെയും കരങ്ങളിൽ അവരുണ്ണീശോയെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിനോടുള്ള, ഈശോയോടുള്ള തീവ്രമായ സ്നേഹം ആ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യമായിരുന്നു. കർത്താവിനോടുള്ള ആ തീവ്ര സ്നേഹം, വലിയൊരു വ്യക്തിബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെപ്പോഴും ഈശോയുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാകുന്നതിന് സഹായകമായി. നാം കരങ്ങളിലും ഹൃദയത്തിലും നാം ദൈവവചനമാകുന്ന ഈ വിശുദ്ധ ബൈബിൾ തുറക്കുമ്പോഴും ആ വചനത്തിൽ അന്തോനിസ്തുണ്യവാൻ്റെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിൽ ഉണ്ണീശോയാണ് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കരങ്ങളിൽ, ഹൃദയത്തിൽ, വചനഗ്രന്ഥത്തിൽ ഈശോയുടെ സാന്നിധ്യം നാം തിരിച്ചറിയണം. ഈശോയെയാണ് കരങ്ങളിൽ നാം സൂക്ഷിക്കേണ്ടത്. ക്രിസ്തുവിനെയാണ് നമുക്ക് നാം വെറുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരിക്കലും വീട്ടിൽ തീർക്കാൻ പറ്റില്ലാത്ത വലിയ നിധിയാണ് നാം ശത്രുത പുലർത്തുമ്പോൾ നഷ്ടപ്പെടുന്നത്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നാം ആരും ശത്രുതയ്ക്ക്, വിദ്വേഷത്തിന് വിധേയരാകുകയില്ല. ക്ഷമിക്കാൻ, പരമമായ ക്ഷമ നൽകാനുള്ള നല്ല മനസ്സ് നാം കാണിക്കും. വീണ്ടും നാം വിശ്വസിക്കുന്നത് സ്നേഹത്തിൻ്റെ ദൈവത്തിലാണ്, സ്നേഹം തന്നെയായ ദൈവത്തിലാണ്. ആ ദൈവത്തെ ശത്രുത സൂക്ഷിച്ചുകൊണ്ട് ഭീകരതയിലും ക്രൂരതകളിലുമൊക്കെ മനസ്സിനെ വ്യവഹരിച്ചുകൊണ്ട് ഒരിക്കലും ആരാധിക്കാനോ സ്നേഹിക്കാനോ പൂജിക്കാനോ നമുക്ക് കഴിയുകയില്ല. ശത്രുത എന്നത് സാത്താന്റെ മതമാണ്. പഴയ നിയമത്തിൽ നാം ധാരാളം യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഒരു മനോഹരമായ ചിന്ത അതിൽ നാം സ്വീകരിക്കേണ്ടത്, രക്ഷകൻ ഇല്ല എങ്കിൽ ഇതൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുക. യേശുക്രിസ്തു ഇല്ല എങ്കിൽ ഇത് തന്നെ എവിടെയും സംഭവിക്കും. കലഹങ്ങൾ, അക്രമങ്ങൾ, പരസ്പരം നശിപ്പിക്കൽ, ഭിന്നതകൾ, രാജ്യങ്ങൾ താറുമാറാകുന്ന അവസ്ഥ, ഇവയൊക്കെയാണ് യേശുക്രിസ്തു ഇല്ലാത്ത പഴയ നിയമത്തിൽ നാം കാണുക. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഇവയൊക്കെ ഇന്നും നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്നത് മറ്റാരെങ്കിലും നമ്മെ നശിപ്പിക്കുന്നത് കൊണ്ടല്ല, മറ്റാരെങ്കിലും നമുക്ക് വർഗീയമായി ശത്രുത പുലർത്തി നമ്മെ തകർക്കുന്നത് കൊണ്ടല്ല. നേരെ മറിച്ച് ഒന്നാമത്തെ കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ പിശാച്, ശത്രുത, കോപം, വിദ്വേഷം വാഴുന്നത് കൊണ്ടാണ്, യേശുക്രിസ്തു വാഴാത്തത് കൊണ്ടാണ്. യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് തിരികെ വിളിക്കൂ, അതാണ് ക്ഷമിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പഴയ നിയമത്തിൽ നിരന്തരം നമുക്ക് കാണാൻ കഴിയുന്ന അനുഗ്രഹത്തിൻ്റെ മുഹൂർത്തങ്ങൾ ക്ഷമയുടേത് തന്നെയാണ്. ഇസാവ് യാക്കോബിനോട് കരുണ കാണിക്കുന്നു, ദാവീദ് മെഫിസ്തോവിനോട് കരുണ കാണിക്കുന്നു, യോസേഫ് സഹോദരന്മാരോട് കരുണ കാണിക്കുന്നു, ദൈവം ഇവരെല്ലാവരോടും കരുണ കാണിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ഈ കോവിഡിൻ്റെ കാലത്ത് ദൈവത്തെ അനുകരിച്ച്, യേശുക്രിസ്തുവിനെ അനുകരിച്ച് നമുക്ക് കരുണയുള്ളവരാകാം. നാം മാധ്യമങ്ങളിൽ വായിച്ചറിയുന്നത് ശരിയാണെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന മാരക രോഗം തന്നെ മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്നതിൽ നിന്നും സൃഷ്ടിച്ച ഒരു ആയുധമാണ്, മനുഷ്യനെ കൊല്ലുന്നതിന് സൃഷ്ടിച്ച വിദ്വേഷത്തിൻ്റെ ആയുധമാണ്. ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് ക്രൈസ്തവ കുടുംബങ്ങളിൽ, ക്രിസ്തീയ സഭയിൽ പടരേണ്ടത് കാരുണ്യമാണ്, ദൈവത്തിൻ്റെ മഹാകാരുണ്യമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക ലേഖനം മിസ്സെറിക്കോർദിയ എത്തി മിസ്സേര, മെഴ്സി ആൻഡ് മിസ്സറി, കരുണയും ദൈന്യതയും 2016 പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ പരിശുദ്ധ പിതാവ് എഴുതി, എവറി പേജ് ഓഫ് ദ ഗോസ്പെൽ ഈസ് മാർക്ക്ഡ് ബൈ ദിസ് ഇമ്പരേറ്റീവ് ഓഫ് ലവ് ദറ്റ് ലവ്സ് ടു ദ പോയിന്റ് ഓഫ് ഫോർഗീവ്നെസ്. സുവിശേഷത്തിൻ്റെ എല്ലാ പേജും സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് നൽകുന്നത്. സ്നേഹിക്കണമെന്ന കൽപ്പനയാണ് സുവിശേഷം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട്
യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നാം, യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കുന്ന നാം, പരമമായ ക്ഷമയുടെ സന്ദേശം സ്വീകരിക്കുന്നു. അതാണ് നാം വായിക്കുന്നത്, അതാണ് നാം പ്രാർത്ഥിക്കുന്നത്, അതാണ് നാം ജീവിക്കേണ്ടത്. ക്രിസ്തുപിതാവിൻ്റെ മനോഹരമായ ഒരു പദം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തുപിതാവ് എഴുതി, വി ആർ കോൾഡ് ടു പ്രൊമോട്ട് എ കൾച്ചർ ഓഫ് മെഴ്സി. കാരുണ്യത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തുവാൻ നമ്മെ ഇന്ന് കർത്താവ് ക്ഷണിച്ചിരിക്കുന്നു. ലോകം മുഴുവനും അക്രമത്തിൻ്റെ ഭീകരതയുടെ ഒരു വൈകൃതം, ഒരു വിപരീത സംസ്കാരം വളർന്നു വരുമ്പോൾ എത്രയധികമായി നാം സുവിശേഷ സന്ദേശം പ്രേക്ഷിത തീഷ്ണതയോടെ ദൈവമാകുന്ന ദൈവം തന്നെയായ കാരുണ്യത്തെ പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കിന്ന് നമ്മുടെ കൂടെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും ക്ഷമിക്കാൻ, നമ്മുടെ സഹോദരങ്ങളോട്, ജീവിത പങ്കാളികളോട് ഒക്കെ ക്ഷമിക്കുവാൻ, നമ്മുടെ അയൽക്കാരോട്, നമ്മെ വെറുക്കുന്നവരോട് ക്ഷമിച്ച് യേശുക്രിസ്തുവിനെ അവർക്ക് നൽകാൻ വേണ്ട ഹൃദയ വെളിച്ചം നൽകണമേ എന്ന് ഈ വിശുദ്ധ കുർബാനയുടെ മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോനിസിനെ പോലെ കരങ്ങളിൽ ഉണ്ണീശോയെ സംവഹിച്ച് ജീവിക്കുവാൻ, വേദപുസ്തകം തുറക്കുമ്പോൾ ഉണ്ണീശോ വേദപുസ്തകത്തിൽ സന്നിഹിതനായി നമ്മോട് സംസാരിക്കുന്ന മനോഹരമായ ആത്മീയ അനുഭവം നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മഹാകാരുണ്യമാണ് വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നത്. ഈ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് ആദ്യം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ സഹോദരങ്ങൾക്കും നമുക്ക് ഈ കാരുണ്യം പങ്കുവയ്ക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.